വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിലാക്സ് മീഡിയ. ഞാൻ കത്തനു പടിഞ്ഞാറ്റുമുറി. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം പടിഞ്ഞാറ്റുമുറി കാരാട്ടുപറമ്പിലാണ്. ഇവിടെ ഒരു ഫുട്ബോൾ മത്സരം തുടങ്ങാനിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ടച്ചോടുകൂടി മത്സരം തുടങ്ങിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാല്, ടോട്ടൻഹാം പടിഞ്ഞാറ്റുമുറി സംഘടിപ്പിക്കുന്ന മൺസൂൺ ലീഗിൻ്റെ ഉദ്ഘാടന മത്സരത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഗണ്ണേഴ്സ് എഫ് സിയും ഗിബ്രാൾട്ടർ എഫ് സിയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ലീഗിൽ മൊത്തം 6 ടീമുകളാണ് ഉള്ളത്. എല്ലാ ഞായറാഴ്ചയും 2 കളികൾ വീതം ആണ് കളിക്കുന്നത്. ഇതിപ്പോൾ ജൂലൈ 10-ാം തീയതിയുള്ള കളിയാണ്. ഇന്ന് 2 മത്സരം ഉണ്ടായിരിക്കും. ഇത് പെരുന്നാൾ ദിവസമാണ് ഫസ്റ്റ് കളി നടക്കുന്നത്, വലിയ പെരുന്നാൾ ദിവസം. ഇനിയുള്ള അങ്ങോട്ട് എല്ലാ ഞായറാഴ്ചകളിലും 2 വീതം കളി കളിച്ച് 6 ടീമുകളുണ്ട് മൊത്തം ലീഗിൽ. അങ്ങനെ മൊത്തം കളി തീർക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വർഷം കഴിഞ്ഞിട്ടുള്ള പടിഞ്ഞാറ്റുമുറി വെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ള പടിഞ്ഞാറ്റുമുറി പ്രീമിയർ ലീഗ് അഥവാ പടിഞ്ഞാറ്റുമുറി പ്രദേശത്ത് കുറേ ലീഗുകളിൽ നിന്നും ചാമ്പ്യന്മാരായിട്ടുള്ള ടീമുകൾക്ക് മാത്രം നടത്തിയിട്ടുള്ള സൂപ്പർ ലീഗിൽ വിൻ ചെയ്തിട്ടുള്ളത് ടോട്ടൻഹാം പടിഞ്ഞാറ്റുമുറി ആയിരുന്നു. നമ്മളിപ്പോൾ കുറച്ച് ബാക്ക് നിന്നാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ഏതായാലും കുറച്ച് മുന്നേക്കൊന്ന് ചെന്ന് നോക്കാം. എന്നാൽ കുറച്ചും കൂടി അടുത്ത് നിന്നിട്ട് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മത്സരം വീക്ഷിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നമ്മളെ സോഷ്യൽ മീഡിയ പേജ് പറഞ്ഞാൽ കത്തനു പടിഞ്ഞാറ്റുമുറി എന്നാണ്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്താൽ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ അതിൽ അറിയിക്കുന്നതായിരിക്കും. അല്ല ജെസ്സി മേജറിന്റെ കേറിക്കണേ വള്ളത്തിൽ ഈ പോസ്റ്റ് കട്ടേക്ക് മുമ്പ് ഇറങ്ങും. ആശിക്കാണല്ലോ ഗണ്ണേഴ്സ് എഫ് സിക്കും വേണ്ടിയിട്ട് സ്കോർ ചെയ്തിട്ടുള്ളത് സക്കീറാണ്. ഏതായാലും ഗണ്ണേഴ്സ് എഫ് സി ലീഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ടോട്ടൻഹാം പടിഞ്ഞാറ്റുമുറി സംഘടിപ്പിക്കുന്ന ഈ മൺസൂൺ ലീഗിൽ മൊത്തം 6 ടീമാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ മൊത്തം എല്ലാ പ്ലേയേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പ്ലേയേഴ്സിനെയും ഉൾപ്പെടുത്തി ഓരോ പൂളായിട്ട് ഓരോ പൊസിഷനിൽ കളിക്കുന്ന പ്ലേയേഴ്സിനനുസരിച്ച് പൂളായിട്ട് സെലക്ട് ചെയ്തിട്ട് ഈ 6 ടീമിൻ്റെ മാനേജേഴ്സും കൂടിയും ഓപ്ഷൻ ചെയ്തിട്ടാണ് ഓരോ പ്ലെയറേഴ്സിനെയും സ്വന്തം ടീമിൽ എത്തിച്ചിട്ടുള്ളത്. ഇത് നല്ലൊരു തീരുമാനമാണ്. കാരണം പിന്നീട് വേറെ ഒരു കളിക്കാരനും അല്ലെങ്കിൽ വേറെ ടീമുകൾക്കൊന്നും ഒരു പ്രശ്നം വരുന്നില്ല. കാരണം കറക്റ്റ് വേണ്ടിയിട്ടുള്ള പ്ലെയേഴ്സിനെ മൊത്തം അവർ ഓപ്ഷൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ വേറെ ടീമുകൾക്കും ഒരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവില്ല. അവനവന് വേണ്ട കളിക്കാരെല്ലാവരെയും ഒരു ടീമിലായിട്ട് എത്തിച്ചിട്ടുണ്ടാവും മാനേജേഴ്സ്. അത് പ്രത്യേകിച്ച് we'll be right back.
ഞായറാഴ്ചകളിലും ഇനി അങ്ങോട്ട് ജൂലൈ 10 തൊട്ടുള്ള എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ മലപ്പുറം പടിഞ്ഞാറ്റുമുറി കാരാട്ടുപറമ്പ് ഗ്രൗണ്ടിൽ, അത് കോളേജ് ഗ്രൗണ്ടാണ്, ഗവൺമെൻറ് ബി എഡ് കോളേജ് ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ ഞായറാഴ്ചയും രണ്ട് വീതം കളികളുണ്ടാകും. ഫിക്സ്ചർ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ ഇട്ടുകൊണ്ട്, അപ്പോൾ എല്ലാ ഞായറാഴ്ച വന്നാലും ഇങ്ങനെ മൺസൂൺ ലീഗിൻ്റെ ഓരോ കളികളായിട്ട് ഇങ്ങനെ കാണാവുന്നവർക്ക് കാണാവുന്നതാണ്. ഏതായാലും നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. മഴയാണ് ഒരു പ്രശ്നം, പക്ഷേ എന്നാലും ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാതുള്ള ഒരു കാര്യത്തിലൊക്കെ മുൻകരുതലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ കളിച്ച ഒരു പ്രതീതിയായിരിക്കും. എനിക്കെന്താ പേടി വെച്ചാൽ ഇനി അഥവാ ഇപ്പോൾ മഴയോ എന്നാണ്. കാരണം മഴയ്ക്കുള്ള എല്ലാ കോളും കാണുന്നുണ്ട്. ഇത് പെരുന്നാളായതുകൊണ്ട് തന്നെ വേറൊരു വഴിക്ക് പോകാനുണ്ട്. അപ്പോൾ കുട എടുത്തിട്ടില്ല വരും വന്നപ്പോൾ കട കാണാൻ. അപ്പോൾ ഷൂട്ട് ചെയ്യാണ്ട് ബുദ്ധിമുട്ടുണ്ടാകും മഴ പെയ്യുകയാണെങ്കിൽ. പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബി എഡ് കോളേജിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി നിന്നിട്ടുണ്ട്. കളിയപ്പുറത്ത് നല്ല രീതിയിൽ തന്നെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട എടുക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കോളേജിന് കയറിയിരിക്കുകയാണ്. ഏതായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.